വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST കെമിസ്ട്രി ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പിയുമായി ബന്ധപ്പെടുത്തിയുകൊണ്ട് പ്രീവിയസ് ഇയർ നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സോ നമ്മുടെ ഈ ഒരു വീഡിയോ അനുസരിച്ചിട്ട് വീഡിയോ നമ്പർ 12 ഈ വീഡിയോ അനുസരിച്ചിട്ട് രാമൻ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇതാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ രാമൻ സ്പെക്ട്രോസ്കോപ്പി അനുസരിച്ചിട്ട് നമുക്കറിയാം ഈ പ്രോബ്ലത്തിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു 4J+6 ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് സിലക്ഷൻ റൂള് നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ ആദ്യത്തെ കണ്ടീഷനിൽ സിലക്ഷൻ റൂൾ അനുസരിച്ചിട്ട് 0 to 2 ആണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പൊ 0 to 2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് വരും, ബി എഴുതുന്നു, 4 എഴുതുന്നു, ജെയുടെ വാല്യൂ 0, ദെൻ +6 അപ്ലൈ ചെയ്യാം. 6 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 6B ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്നത് ആന്റി സ്റ്റോക്ക് ലൈൻസും ഇവിടെ വരുന്നത് എന്താണ്, സ്റ്റോക്ക് ലൈൻസും ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 6B ആണ് വരുന്നത്. സിമിലർലി നെക്സ്റ്റ് കണ്ടീഷനിൽ 1, 2, 3 ആണ് നമ്മളിവിടെ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ബി എഴുതുന്നു, 4 എഴുതുന്നു, 1 എഴുതുന്നു, +6 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10B വരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടീഷനിൽ അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി, 10B എന്ന് പറയുന്ന ലൈൻ കിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 6B 10B. അപ്പൊ എന്ത് പറയുകയാണെങ്കിൽ ഈ ഡിഫറൻസ് എന്ന് പറയേണ്ടത് എത്രയാണ്, 4B ആണല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്ത ആള് എന്ന് പറയണത് അപ്പൊ എത്രയായിരിക്കും, 14B ആയിരിക്കും. സിമിലർലി നെക്സ്റ്റ് ആള് എന്ന് പറയണത് എത്രയായിരിക്കും, 8B ആയിരിക്കും, 18B ആയിരിക്കും. പോസിറ്റീവ് വാല്യൂസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ സൈഡിലേക്ക് വരുന്നതും എത്രയാണ് വരിക, 6B, അതുപോലെ തന്നെ 10B എന്നായിട്ട് മാറും. അപ്പൊ നമ്മളോട് മൂന്നാമത്തെയും നാലാമത്തെയും ലൈനുകൾ തമ്മിലുള്ള ഈ ഡിഫറൻസ്, എല്ലാ ഡിഫറൻസും എത്ര തന്നെയാണ്, 4B ആണ്. ഇത് എന്ന് പറയുന്നതും എത്രയാണ്, 4B ആണ്. ഇത് എന്ന് പറയുന്നതും എത്ര തന്നെയാണ്, 4B ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതിന്റെ വാല്യൂ ആണ് 2 cm - 1 എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ നാലാമത്തെ നമ്മൾ ഡിഫറൻസ് 4B അല്ലേ. അപ്പോൾ ഈ 4B = 2 cm - 1 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ B = എന്ത് വരും, B ആണ് നമ്മുടെ അടുത്ത് അവര് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ B = എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, 2 cm - 1 ആയിട്ട് മാറും. അപ്പൊ ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റി, കണ്ടെത്താനായിട്ട് സാധിച്ചു. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ I = നമുക്കറിയാം എന്താണ്, μr² ആണ്. അതില് R എന്ന് പറയുകയാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ബോണ്ട് ലെങ്ത് ആണ് എന്നുള്ളത് അറിയാം. I എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, മൊമെന്റ് അല്ലെ, I എന്ന് പറയുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് എന്നുള്ളത് അറിയാം. മ്യു എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, റെഡ്യൂസ്ഡ് മാസ് ആണ് എന്നുള്ളതും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ മ്യു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, റെഡ്യൂസ്ഡ് മാസ് ആണ് എന്നുള്ളതും നമുക്കറിയാം. ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊരു ഫോർമുലയും കൂടിയുണ്ട്, B = H/8π²IC. സോ I = H/8π²C ആയിട്ട് മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ I = μr² കിട്ടിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ μr² = H/8π
8 pi square c b into b and night is another margin and another. The lenam under the end of the r under the end of the so r is equal to root of and the area h divided by 8 b mu c pi square and the mark. B the value in the bar another 2 centimeter is 2 minus 1 on the good tender so r is equal to root of 8 h divided by 16 mu c pi square എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ ബോണ്ട് ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബോണ്ട് ലെങ്ത് r equal to h divided root of h divided by 16 mu c pi square എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ ഫോം ചെയ്തു വരും ഇനി നമുക്ക് എല്ലാവർക്കും ഈ b യുടെ വാല്യൂ അടുത്ത് പറയാനായിട്ട് വിട്ടുപോയി b എന്ന് പറഞ്ഞ പേര് എന്താണ് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് അല്ലേ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് എന്ന പേരിലാണ് നമ്മൾ ഇവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഇത് 0 ടു 2 ഉം 1 ടു 3 ഉം എടുക്കാൻ കാരണം ഇവിടുത്തെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കേ താങ്ക് യു